ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. കിഡിലെ ഫേസ് പാക്കാണ്. നമ്മുടെ സ്കിന്നൊക്കെ സ്മൂത്ത് ആവാനും സോഫ്റ്റ് ആവാനും അതുപോലെ ആക്നൊക്കെ പോകാനും പറ്റിയ ഒരു കിഡിലെ ഫേസ് പാക്കാണ്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ മഞ്ഞളുടെ ഇല ഉണ്ടല്ലോ, അത് എടുത്തിട്ടുണ്ട്. തളിരില നോക്കി എടുത്തിട്ടുണ്ട്, മേൽഭാഗത്തെ ഇല. അതുപോലെ പേരയുടെ തളിരിലയും എടുത്തിട്ടുണ്ട്, അതൊരു അഞ്ചാറ് ലീഫും എടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ ഇതിലോട്ട് വേണ്ടിയത് അലോവേരയുടെ ജെല്ല് വേണം, അതും ഞാൻ 2 സ്പൂണോളം ഇവിടെ എടുത്തിട്ടുണ്ട്. അലോവേര നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും വീട്ടിലും ഒരു അലോവേര പ്ലാന്റ് പിടിപ്പിക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ 2-3 തൈയൊക്കെ ഉണ്ട്, അതുമൂന്ന് പൊട്ടിച്ചതാണ്. ഇനി അതൊക്കെ ഒന്ന് അരച്ചെടുക്കാം. ഇതൊക്കെ ജാറിലിട്ടിട്ടോ അല്ലെങ്കിൽ അമ്മിക്കല്ലിലോ എങ്ങനെ നിങ്ങളിഷ്ടം വെച്ചാൽ അരച്ചെടുത്താൽ മതി. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരഞ്ഞു കിട്ടിയാൽ മതി എന്ന് മാത്രം. ഇനി ഇതിൽ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ബാക്കിയുണ്ട്. വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഫ്രഷ് ആയിട്ടുള്ള കടലമാവാണ്, അത് ഒരു വലിയ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പേസ്റ്റ് ആക്കാനായിട്ട് എത്ര വേണ്ടി വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കാം. ഇനി കടലമാവ് അലർജി ഉള്ളവരാണെന്നെങ്കിൽ ചെറുപയറുണ്ടല്ലോ, ചെറുപയറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ പേസ്റ്റ് ഇനി 15 മിനിറ്റോളം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഉണങ്ങുമ്പോൾ ഒന്ന് കഴുകിക്കളയണം. അത്രയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നിട്ട് നന്നായി ഒന്ന് റബ് ചെയ്ത് കളയുക. അപ്പോൾ നല്ലൊരു മാറ്റം പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, നല്ലൊരു ഫ്രഷ്നെസ് ലുക്ക് കിട്ടും. അതുപോലെ ഇത് ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യണം. ഇത് വളരെ നല്ലതാണ്. പേരയുടെയും അതുപോലെ മഞ്ഞളുടെ ഇലയ്ക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അതുപോലെ കടലമാവ് നമുക്ക് നല്ലൊരു എഫക്റ്റ് ആണല്ലോ, ഒരു ഫേസ് വാഷ് ആണല്ലോ, ശരിക്കും നല്ല ക്ലിയർ ആവും സ്കിന്നൊക്കെ. അതുപോലെ ജെല്ലിൻ്റെ കാര്യം പിന്നെ പറയാം, അത്ര അധികം ഗുണം കിട്ടുന്ന ഒന്നാണ് അലോവേര. അതുപോലെ പേരയുടെയിലയ്ക്ക് വേറൊരു ഗുണം കൂടിയുണ്ട്, നമ്മളെ ഏജിങ് തടയും, അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊരു ഫേസ് പാക്കായിട്ട് ഇതൊരു ജീവിതത്തിൻ്റെ പാർട്ടെന്നാക്കിയിട്ട് കൊണ്ടുപോകണം, അത്രയും നല്ലതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ, ആദ്യമായിട്ട് വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പോൾ ബൈ.